നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേരള പോലീസിന് നാണക്കേടായി മൂന്നാം ദിവസവും. ബലാത്സംഗ കേസ് പ്രതി നടൻ സിദ്ദിഖ് ഒളിവിലാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ചൊവ്വാഴ്ച മുതൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സിദ്ദിഖ് കേരളത്തിൽ തന്നെ ഉണ്ടെന്നാണ് സൂചനയെങ്കിലും ഒളിയിടം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. സിനിമാ സംഘടനകൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്ന് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ സിദ്ദിഖ് വാദിക്കുന്നു. ശരിയായ അന്വേഷണം നടത്താതെയാണ് തന്നെ പ്രതിയാക്കിയതെന്നും സിദ്ദിഖ് ഹർജിയിൽ പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരും അതിജീവതയും സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയും നൽകി. നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, 3 പകൽ 2 രാത്രി സിദ്ദിഖ് ഇപ്പോഴും ഒളിവിലാണ്. പോലീസ് സിദ്ദിഖിന് പിന്നാലെ ഉണ്ടെന്ന് പറയുന്നു. അതിനിടെ സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ പോകാനുള്ള സാവകാശം പോലീസ് നൽകിയെന്ന വലിയ ആക്ഷേപമൊക്കെ ഉണ്ട്. അതിനിടെയാണ് സുപ്രീം കോടതിയിൽ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യം തന്നെ വിചിത്രമാണ്. താൻ ഈ സിനിമാ സംഘടന, താനൊരു ഇരയാണെന്ന് പറയുന്നു. അതായത് ഒരു വേട്ടക്കാരൻ തന്നെ പറയുകയാണ് താനൊരു ഇരയാണെന്ന്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ സിദ്ദിഖ് പറയുന്നത്? എന്തായാലും മാധ്യമ പ്രവർത്തകർ നടത്തുന്ന അന്വേഷണം പോലും കേരള പോലീസ് നടത്തുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം 3 ദിവസം കഴിഞ്ഞു. സിദ്ദിഖിനെ ഇപ്പോഴും, സിദ്ദിഖിനെ പോലെ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു നടനെ ഇപ്പോഴും കേരള പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിലൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം സുപ്രീം കോടതിയെ സമീപിച്ച അനുകൂലമായിട്ടുള്ളൊരു നിലപാട്, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നും എന്ത് നിലപാടാണ്, എന്ത് ഉത്തരവാണ് വരുന്നതെന്ന് കാത്തിരിക്കാനാണോ SIT സംഘവും തുനിയുന്നത് എന്നൊരു സംശയമാണ്. അതുകൊണ്ടായിരിക്കുമോ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ സിദ്ദിഖ് ഒളിവിലാണ്, സിദ്ദിഖിനായുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ടെന്നൊക്കെ വാക്കാൽ പറയുന്നതല്ലാതെ സിദ്ദിഖിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം അത് ശക്തമായിട്ടുള്ള രീതിയിൽ, അത് ഏത് രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്ന് നമുക്ക് ഇപ്പോഴും അറിയുന്നില്ല. ഈ പോലീസിനെയും SIT സംഘത്തോടൊക്കെ ബന്ധപ്പെടുമ്പോൾ സിദ്ദിഖ് ഒളിവിലാണ്, ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമല്ലാണ്ട് കൂടുതൽ ഡീറ്റെയിലുകൾ ഒന്നും തന്നെ പറയുന്നില്ല. 3 ദിവസം കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഇന്നലെ തന്നെ ഏകദേശം 11 മണിയോടുകൂടി സിദ്ദിഖിന്റെ ഫോൺ ഓണാകുന്ന സാഹചര്യമുണ്ടായി. 30 മണിക്കൂറോളം ആ ഫോൺ ബിസി ആയിരുന്നു. അതിനുശേഷം അത് പറയുന്നത് തന്നെ മലയാളത്തിലാണ്. അതിനർത്ഥം സിദ്ദിഖിന്റെ ഫോൺ എന്തായാലും കൊച്ചിയിലുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ആ ഫോണിന്റെ റേഞ്ച്, അല്ലെങ്കിൽ അത് സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് ആ ഫോൺ ഏത് പരിധിയിലാണ്, ഏത് റേഞ്ചിന്റെ പരിധിയിലാണെന്ന് പോലുള്ള അന്വേഷണം പോലും ഇതുവരേക്കും കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും SIT ഭാഗത്തു നിന്നോ നടന്നിട്ടില്ല. ഇത് വളരെയേറെ സംശയത്തോടെയാണ് നോക്കിക്കാണേണ്ടത്. മറ്റൊന്ന്, സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സിദ്ദിഖ്. മിക്കവാറും തിങ്കളാഴ്ചയായിരിക്കും ഈ ഹർജി പരിഗണിക്കുക. കാരണം ഹൈക്കോടതിയെ പോലെ വളരെ പെട്ടെന്ന് സുപ്രീം കോടതിയിൽ ഈ ഹർജി പരിഗണിക്കണമെന്നില്ല. എന്തായാലും അഭിഭാഷകൻ മുകുൾ റോത്തഗിയാണ് സിദ്ദിഖിന്റെ അഭിഭാഷകനായി സുപ്രീം കോടതിയിൽ എത്തുന്നത്. എന്തായാലും അഭിഭാഷകൻ നൽകിയത് തിങ്കളാഴ്ചയെങ്കിലും ഈ ഹർജി പരിഗണിക്കണമെന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിദ്ദിഖ് പറയുന്നത് താൻ ഒരു ഇരയാണ്. അതായത് WCCയും AMMA താരസംഘടനയായ അമ്മയും ഇവർ രണ്ടുപേരും നടത്തിയ തർക്കത്തിലെ ഇരയാണ് താനെന്ന്. അങ്ങനെ പറയുന്നത് ഏത് അടിസ്ഥാനത്തിൽ? വളരെ ദുർബലപ്പെട്ട ഒരു ന്യായീകരണമാണ് സിദ്ദിഖിന്റെ ഭാഗത്തുനിന്നും, അല്ലെങ്കിൽ ഒരു ഒരു വിശദീകരണം അല്ലെങ്കിൽ ഹർജിയാണ് സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നും പോയിരിക്കുന്നത്. കാരണം മറ്റൊന്നല്ല, നമുക്കറിയാം ഇത് ഏത് സാഹചര്യത്തിലാണ് ഈ സംഭവം നടന്നതെന്ന്. ഇത് ഈ പരാതി ഈ പെൺകുട്ടി പറയുന്നത് ഇപ്പോഴല്ല, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആ പെൺകുട്ടി മാധ്യമങ്ങളോട് പറയുന്നു എന്നേ ഉള്ളൂ. പക്ഷേ 2016 നടന്ന സംഭവമാണ്. അമ്മയ്ക്ക് തന്നെ, അമ്മ എന്ന സംഘടനയ്ക്ക് ഇതിൽ ഈ പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട്. അതിനു മുൻപ് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്ത് വാദമാണ് സിദ്ദിഖ് ഇതിലോട് കൂടി, അല്ലെങ്കിൽ എന്താണ് സിദ്ദിഖ് ഇതിൽ കൂടി ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും കൃത്യമായിട്ടില്ല. WCCയുടെ അമ്മയുടെയും ഇരയാണ് സിദ്ദിഖ് എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്നില്ല സുപ്രീം കോടതിയിൽ അത്തരമുള്ള വാദങ്ങളൊക്കെ നിലനിൽക്കുമെന്ന്. മറ്റൊരു കാര്യം, ഹൈക്കോടതി പോലും പൂർണ്ണമായും ഈ ഒരു കാലപരിധിയെ തിങ്കളാഴ്ച വരെയും പോലീസ് ഒരു സാവകാശം നൽകാനുള്ള സാധ്യതയുണ്ടോ? തിങ്കളാഴ്ചയാണ് സിദ്ദിഖിന്റെ ഹർജി പരിഗണിക്കുന്നതെന്ന് പറയുന്നു സുപ്രീം കോടതി. അതിനു മുൻപ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? അതിനു മുൻപ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു.
ഈ ഹൈക്കോടതി ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ അത് അന്ന് രാവിലെ വരെ സിദ്ദിഖ് തന്റെ വീട്ടിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ ഇങ്ങനെ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസിനറിയാം. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ പരിധിയിൽ അല്ലെങ്കിൽ നിരീക്ഷണ വലയത്തിനുള്ളിൽ തന്നെ സിദ്ദിഖ് ആകേണ്ട സമയമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ ഈ പോലീസ് തയ്യാറായില്ല. സിദ്ദിഖിന് രക്ഷപ്പെടാനുള്ള സമയം കൊടുക്കുന്നു. അതിനുശേഷം 3 ദിവസം സിദ്ദിഖിനെ കാണാൻ മറയത്താണ്. സിദ്ദിഖ് എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല. തിരുവനന്തപുരത്തുള്ള മ്യൂസിയം പോലീസ് അന്ന് തന്നെ കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അവരും കൊച്ചിയിൽ തന്നെ തുടരുകയാണ്. പക്ഷേ സിദ്ദിഖിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം അത് നടക്കുന്നു എന്നുള്ളതിൽ വളരെയേറെ സംശയമാണ്. എന്തുകൊണ്ടാണ് സിദ്ദിഖിന് ഒരു നടൻ എന്ന ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം, ബാഹ്യമായിട്ടുള്ള ഇടപെടൽ ഇതിലുണ്ടോ, കേരള പോലീസിന് മേലുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. സിദ്ദിഖിനെ പോലൊരു നടനെ അങ്ങനെ ധൃതിപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ അയാൾ ജയിലിൽ കടന്ന് സുപ്രീംകോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുമ്പോൾ പുറത്ത് പോകുന്നെങ്കിൽ പോകട്ടെ, അല്ലെങ്കിൽ സുപ്രീംകോടതിയുടെ വിധി കൂടി ഒരു ഉത്തരവ് കൂടി വന്നിട്ട് മതി അറസ്റ്റ് എന്നുള്ളൊരു ലാഘവത്തോടുകൂടി തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. സിദ്ദിഖിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ രീതികൾ തന്നെയാണ് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. കാരണം ഇത്രയും പ്രശസ്തനായിട്ടുള്ള ഒരു നടൻ അയാൾ ഒളിവിൽ പോയിട്ട് കേരള പോലീസിനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. മാധ്യമപ്രവർത്തകർ നമ്മുടെ ഈ നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിലുണ്ടെന്നൊക്കെ അറിഞ്ഞു. തീർച്ചയായും, കാരണം അത് തന്നെയാണ് നവമി സൂചിപ്പിക്കുന്ന പോലെ സിദ്ദിഖിന് അനുകൂലമായ സമീപനമാണോ പോലീസ് സ്വീകരിക്കുന്നതെന്ന സംശയം സ്വാഭാവികമായ വിവരം. അതോടൊപ്പം നവമി, ഈ ആലുവ സ്വദേശിനിയായ നടി നൽകിയ പരാതിയില് ആ കേസില് പോലീസ് രണ്ടു പേരെ, അതായത് മുകേഷിനെയും ഇടവേള ബാബുവിൻ്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. 7 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. മറ്റ് നടന്മാരുടെ ജയസൂര്യ, മണിയൻപിള്ള രാജു, അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരും ഈ പ്രതിപട്ടികയിലുണ്ട്. അവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ശേഷം അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം ഉടൻ തന്നെ ഉണ്ടാകുമോ? ടോം, ഇതിൽ ജയസൂര്യയും മണിയൻപിള്ള രാജുവിനെയാണ് ഇനി വിളിപ്പിക്കേണ്ടത്. ഇത് രണ്ടും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് ആയതിനാൽ ചിലപ്പോൾ തിരുവനന്തപുരത്തെ അന്വേഷണ സംഘത്തിന് മുന്നിലായിരിക്കും ഇരുവരും ഹാജരാകുക. എന്തായാലും കൊച്ചിയിലെ ഉദ്യോഗസ്ഥ അന്വേഷണ സംഘത്തിലെ ചുമതലയുള്ള പൂങ്കുഴലി കുറച്ച് ദിവസം അവധിയിലായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ തൽക്കാലം ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകില്ല എന്നാണ് മാധ്യമപ്രവർത്തകരോടായി പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് വൃത്തങ്ങളിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നടി നൽകിയ പരാതി 4 പ്രധാനപ്പെട്ട നടന്മാരുൾപ്പെടെ സിനിമാ മേഖലയിലുള്ള 6 പേർക്കെതിരെയാണ് പരാതി. അതിലൊന്ന് ഒരാൾ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, അങ്ങനെ 7 പേർക്കെതിരെയാണ് നടി ലൈംഗിക ആരോപണ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ മുകേഷിനെയും ഇടവേള ബാബുവിനെയും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം വിട്ടയച്ചിരുന്നു. കാരണം ഇവർക്ക് മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്കൊന്നും പോലീസിന് കടക്കാൻ കഴിയില്ല. ഇവർക്ക് മുൻകൂർ ജാമ്യമുണ്ട്. ഇനി ജയസൂര്യയുടെ മുൻകൂർ ജാമ്യമാണ് പരിഗണിക്കുന്നത്. ഒപ്പം മണിയൻപിള്ള രാജുവിന്റെയും മുൻകൂർ ജാമ്യം പരിഗണിക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു അന്വേഷണ സംഘം മൊത്തത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ നടന്മാർക്കെതിരായിട്ടുള്ള ലൈംഗിക ആരോപണ പരാതികളിലെല്ലാം SIT യുടെ ഭാഗത്ത് നിന്ന് ഒരു തണുപ്പൻ പ്രതികരണമാണ് അല്ലെങ്കിൽ ഒരു തണുപ്പൻ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. കാരണം ഈ തെളിവുകൾ ഏറെ ഉണ്ടെങ്കിൽ പോലും ഇവരെ അറസ്റ്റ് ചെയ്യുവാനോ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനോ ഒന്നും അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല. ഇവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു അല്ലെങ്കിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു. ഹൈക്കോടതി നിന്നും ഒരു വിധി വന്നതിന് ശേഷം ഇവരിലേക്ക് ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അറസ്റ്റ് എന്ന കാര്യങ്ങളിലേക്കൊക്കെ നടക്കുന്നു. സിദ്ദിഖിനെ പോലെ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മുകേഷിന്റെയും ഇടവേള ബാബുവിന്റെയും കാര്യം ഉണ്ടായിരുന്നത്. ഹൈക്കോടതി ഇവർ സമീപിച്ച് അനുകൂലമായിട്ടുള്ള നിലപാട് കിട്ടിയതിന് ശേഷമാണ് ഇവർ ചോദ്യം ചെയ്യാൻ പോലും ഈ പ്രതികളെ വിളിപ്പിക്കുന്നത്. എന്തായാലും ചന്ദ്രശേഖരനെയും രണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ട്. ഇവരെയും അടക്കം ഉടൻ തന്നെ ഈ ഹൈക്കോടതിയുടെ ഒക്കെ ഒരു നിലപാട് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു മുൻകൂർ ജാമ്യം നിൽക്കുന്ന സാഹചര്യത്തിൽ അതിലൊരു ഉത്തരവ് വന്നതിന് ശേഷമായിരിക്കും ഇവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുള്ളൂ. അങ്ങനെ തന്നെയാണ് മറ്റ് രണ്ടുപേരിലും ഉണ്ടായത്. എന്തായാലും ഈ നടിയുടെ ഈ ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രതികളെ ഇപ്പോഴും കൃത്യമായി ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചിട്ടില്ല. ഇതിൽ മണിയൻപിള്ള രാജുവിന്റെയും ജയസൂര്യയുടെയും പരാതികൾ തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനുകളിലാണുള്ളത്. തിരുവനന്തപുരം പരിധിയിലാണ്. അതുകൊണ്ട് അവിടെയുള്ള അന്വേഷണ സംഘമായിരിക്കും ഇവരെയും ചോദ്യം ചെയ്യുക. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ആലുവ സ്വദേശിനിയായ നടിയുടെ
പരാതിയിൽ കേസെടുത്ത പോലീസ് 7 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. 2 പേരുടെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. അതിനിടെ സിദ്ദിഖിനെ, ബലാത്സംഗ കേസിൽ പ്രതിയായ സിദ്ദിഖിനെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതിൽ വലിയ വിമർശനം ഉയരുന്നുണ്ട്. അതിനിടെ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ വിധിക്കെതിരെയാണ്, ഉത്തരവിനെതിരെയാണ് സിദ്ദിഖ് ഹർജി നൽകിയിരിക്കുന്നത്. താൻ സിനിമാ സംഘടനകളുടെ ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൻ്റെ ഇരയാണ്, അമ്മയും ഈ WCC തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഇരയാണ് താനെന്ന വാദമാണ് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ഉയർത്തിയിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ 2-ാം ഘട്ട